നമസ്കാരം. വിനയാസ് വേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും നല്ല അടിപൊളി ടിപ്പുകളുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പം നമുക്ക് സമയം കളയേണ്ട, നേരെ വീഡിയോയിലേക്ക് പോകാം. ടിപ്പ് നമ്പർ 1, ഞാനിപ്പോൾ ഇവിടെ നമ്മൾ വെറുതെ വലിച്ചെറിഞ്ഞ് കളയുന്ന ചിരട്ട വെച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ടിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. അപ്പം ഇനി ആരും ചിരട്ടയൊന്നും വെറുതെ വലിച്ചെറിഞ്ഞ് കളയരുത്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ചിരട്ട വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഞാനൊന്ന് വളരെ ചെറിയൊരു ടിപ്പാണ് കേട്ടോ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇതുപോലെ നമ്മൾ കുറച്ച് അധികം അരിയൊക്കെ വാങ്ങിച്ച് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ അത് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൽ പ്രാണികളും അതുപോലെ ചെള്ളൊക്കെ കയറി അതാകെ പടനാശമായി പോകും. അതുപോലെ തന്നെ ഈർപ്പം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പുഴുക്കത്തുണ്ടായി അരിയെല്ലാം കട്ട കെട്ടിയൊക്കെ പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഇതുപോലെ നമ്മൾ വെറുതെ വലിച്ചെറിഞ്ഞ് കളയുന്ന ഈ ഒരു ചിരട്ട ഉണ്ടെങ്കിൽ ഈ ചിരട്ട എടുത്തിട്ട് ഇതുപോലെ നമ്മുടെ അരിയിലേക്ക് ഇങ്ങനെ ഒന്ന് താഴ്ത്തി അങ്ങ് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പം ഈ ചിരട്ട ഈ അരിയിലുള്ള ആ ഈർപ്പൊക്കെ അങ്ങ് ആഗിരണം ചെയ്യും. അപ്പം തന്നെ നമ്മുടെ അരിക്ക് നല്ലൊരിതാണ് കേട്ടോ ചിരട്ട ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പം നല്ലൊരു കുറേ നാളത്തേനും നമ്മുടെ അരിയൊക്കെ എന്താ പറയുക, കേടാകാതെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുന്നതാണ് കേട്ടോ. അപ്പം അരിയെന്നല്ല, പയറോ പരിപ്പോ എന്ത് തരം ധാന്യങ്ങളാണെങ്കിലും ശരി, ഇതുപോലൊരു ചിരട്ട അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ കുറേ നാളത്തേനും നമ്മുടെ അരിയൊന്നും കേടാകത്തില്ല കേട്ടോ. അപ്പം ഈ ഒരു ചെറിയൊരു ടിപ്പ് ആണെങ്കിലും ഇത് ഒട്ടേറെ പേർക്ക് എന്താ പറയുക, നല്ല ഉപകാരപ്രദമാകുന്ന ഒരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ഷെയർ ചെയ്തേക്കണേ മറക്കാതെ. ടിപ്പ് നമ്പർ 2, ഞാനിപ്പം ഇവിടെ ഒരു ഡബിൾ ടേപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡബിൾ ടേപ്പ് വെച്ചിട്ടുള്ളൊരു കിടിലൻ ടിപ്പാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ചൂലെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റൂമൊക്കെ ക്ലീൻ ചെയ്യുന്ന ഒരു സമയത്ത് നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ടും അതുപോലെ തന്നെ സിമ്പിളായിട്ടും നമ്മുടെ റൂമിൽ നമ്മൾ എന്താ വെച്ചാൽ മുടിയൊക്കെ കാണുമല്ലോ നമ്മുടെ റൂമിലൊക്കെ. അപ്പോൾ അതൊക്കെ നമ്മൾ ഈ ഒരു ചൂല് വെച്ചിട്ട് ക്ലീൻ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ പെട്ടെന്ന് തന്നെ ക്ലീൻ ആയി കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു കിടിലൻ ടിപ്പാണ് കേട്ടോ. അപ്പോൾ ഇതേ ചൂലിലേക്ക് ഞാൻ ഇതുപോലെ ഈ ഡബിൾ ടേപ്പ് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇതാ മൂന്നാല് എടുത്തായിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ടേ. ഇപ്പം കണ്ടല്ലോ നമ്മൾ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ചൂല് വെച്ചിട്ട് ഇതുപോലെ റൂമെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യുകയാണെങ്കിലുണ്ടല്ലോ നമ്മുടെ മുറിയിലുള്ള ആ ഒരു മുടിയും പിന്നെ അത്യാവശ്യം നമുക്ക് അടിച്ചാൽ കിട്ടത്തില്ലാത്ത പൊടികളൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും. അപ്പോൾ ഇതുകൊണ്ടോ ഇപ്പം നമ്മൾ കട്ടിലിൻ്റെ കീഴൊക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്യുവാണെങ്കിൽ അങ്ങോട്ട് പറന്നൊക്കെ പോയിട്ടുണ്ടെങ്കിൽ മുടിയൊക്കെ അതൊക്കെ നമുക്ക് ഈ ഒരു ടേപ്പിൽ ഇങ്ങനെ ഒട്ടി ഒട്ടി കിട്ടും. അപ്പം നമ്മൾ ചൂല് വെച്ചിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ ഈസി ആയിട്ടും പൊടികളും അതുപോലെ തരികളും ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നമുക്കിതുപോലെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പം ഈ ഒരു ടിപ്പ് ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് റൂമൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ടിപ്പ് നമ്പർ 3, പല്ലിയേയും പാറ്റയും എലിയൊക്കെ കൊല്ലാതെ തന്നെ നമ്മുടെ വീട്ടിൽ നിന്നല്ല നാട്ടിൽ നിന്ന് തന്നെ ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കിടിലൻ ടിപ്പാണ് കേട്ടോ ഇനി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇരിക്കുന്നത് ഇതുപോലത്തെ അലുമിനിയം ഫോയിൽ പേപ്പറാണ് കേട്ടോ. അപ്പം ഈ ഒരു അലുമിനിയം ഫോയിൽ പേപ്പർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് 1 രൂപയുടെ കോയിനൊക്കെ ഇല്ലേ നല്ല തിളക്കമുള്ളേ, അതെടുത്താലും മതി കേട്ടോ. അപ്പം ഞാൻ ഈ അലുമിനിയം ഫോയിൽ പേപ്പർ എല്ലാം കൂടെ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് റോളാക്കി ഒന്ന് ഉരുട്ടി ഉരുട്ടി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കുക. ഇങ്ങനെ നമുക്ക് കുറച്ചധികം ഉണ്ടാക്കിയെടുക്കാം. ഇതിലേക്ക് നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു കവറാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ആ കവറിൻ്റെ അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു അലുമിനിയം ഫോയിൽ പേപ്പർ ചുരുട്ടിയെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു കവർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ കവർ എടുക്കുക കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് ചെറിയ കവറാണ്, എന്നാലും ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒത്തിരി വെള്ളം വേണ്ട കേട്ടോ, ഈ ഒരു അളവിൽ മതി. എന്നിട്ട് നമ്മൾ ഈ ഒരു ചുരുട്ടി വെച്ചിരിക്കുന്ന അലുമിനിയം ഫോയിൽ പേപ്പറും കൂടി ഇതിലേക്ക് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും നല്ലൊരു തിളക്കം വരുന്നുണ്ട് കേട്ടോ. ഈ വെള്ളവും ഈ ഒരു അലുമിനിയം ഫോയിൽ പേപ്പറും കൂടെ ചേരുമ്പോഴേക്കും നല്ലൊരു എന്താ പറയുന്നത് നല്ലൊരു റിഫ്ലക്ഷനാണ്. ഇനി ഇത് ഒരു റബ്ബർ ബാൻഡ് വെച്ചിട്ട് നമുക്കൊന്ന് കെട്ടിക്കൊടുക്കുക കേട്ടോ. അപ്പം ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാണ്ടല്ലോ, ഇത് നമ്മുടെ വീട്ടിൽ പല്ലിയും പാറ്റയൊക്കെ കൂടുതലായിട്ട് വരാറുള്ള സ്ഥലങ്ങളിൽ ജനലൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഇതുപോലെ ഒന്ന് എന്തെങ്കിലും ഒന്ന് വെച്ചിട്ടൊന്ന് നന്നായിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കുക ജനലിലൊക്കെ. അപ്പം ഇതിൽ ആ ഒരു എന്താ പുറത്തുനിന്നുള്ള ഒരു വെളിച്ചവും അതുപോലെ തന്നെ നമ്മുടെ റൂമിലെ ലൈറ്റിൻ്റെ ഒക്കെ ആ ഒരു വെളിച്ചവും ഒക്കെ അടിച്ചിട്ട് നല്ലൊരു റിഫ്ലക്ഷൻ ആയിരിക്കും. ഇനിയിപ്പോൾ നമ്മളിത് കൊണ്ടോ ലൈറ്റ് ഓഫ് ചെയ്ത് കൊടുത്താലും ഇതുകൊണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നല്ലൊരു തിളക്കമാണ് ലൈറ്റ് ഓഫ് ചെയ്താലും. അപ്പം പല്ലിയും പാറ്റയൊക്കെ ഈ ഒരു ഇതിൽ നിന്നുള്ള ഒരു പ്രകാശം കാണുമ്പോൾ തന്നെ പല്ലിയും പാറ്റയൊക്കെ വന്ന വഴിയെ തന്നെ തിരിച്ചോടും. അപ്പം അങ്ങനെ നമുക്ക് പല്ലിയേയും പാറ്റയും ഒക്കെ കൊല്ലാതെ തന്നെ എലിയൊക്കെ ആണെങ്കിലും അതെ കൊല്ലാതെ തന്നെ നമുക്ക് ഓടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുതേ. ടിപ്പ് നമ്പർ 4, രാവിലെ നമ്മുടെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ ശേഷം നമ്മുടെ ഗ്യാസ് സ്റ്റോവിൻ്റെ സ്ഥിതി ഏകദേശം ഇതൊക്കെ തന്നെയായിരിക്കും എല്ലാ വീട്ടിലും. അപ്പം നമ്മളിന്ന് ഈ ഒരു ഗ്യാസ് സ്റ്റോവ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് വെള്ളമൊന്നും ഉപയോഗിക്കാതെയാണ് കേട്ടോ. അപ്പം ഒരു പൊടിയാണ് നമ്മൾ ഇതിലേക്ക് യൂസ് ചെയ്തിരിക്കുന്നത്.
അപ്പം ഈ ഒരു സ്റ്റൗവിൽ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും അത്യാവശ്യം നല്ലതുപോലെ തന്നെ അഴുക്കൊക്കെയുണ്ട്, അതുപോലെ തന്നെ എണ്ണമയം ഒക്കെ ഉള്ളതാണ്. അപ്പോൾ ഇതുപോലെ എണ്ണമയം ഒക്കെ ഉള്ള എന്താ പറയുന്നത് ഗ്യാസ് സ്റ്റൗ ഒക്കെ നമ്മൾ എത്ര ക്ലീൻ ആക്കി എന്ന് പറഞ്ഞാലും ആ ഒരു എന്താ പറയുന്നത് എണ്ണമഴുക്കൊക്കെ കാണും. അപ്പോൾ ഇത് ഈ ഒരു പൊടി വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഒട്ടും എണ്ണമഴുക്കില്ല, വെള്ളമൊന്നും നമ്മൾ യൂസ് ചെയ്യാതെ വളരെ സിമ്പിളായിട്ടാണ് കേട്ടോ നമ്മളിത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ലൈറ്റർ ഉണ്ടല്ലോ, ഈ ലൈറ്ററിലും പറ്റി പിടിച്ചിരിക്കുന്ന അഴുക്കും പൊടിയൊക്കെ പോയിട്ട് നല്ല ക്ലീൻ ആക്കി എടുക്കാനും ഈ ഒരു പൊടി കൊണ്ട് പറ്റും. അപ്പം നമുക്കത് എങ്ങനെയാണെന്നൊന്ന് നോക്കാം. അപ്പം നമ്മുടെ സ്റ്റൗ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് കോൺഫ്ലവർ ആണ് കേട്ടോ. അപ്പം ഒരു സ്പൂൺ കോൺഫ്ലവറിൻ്റെ പൗഡറാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. ഇതിങ്ങനെ ഗ്യാസ് സ്റ്റൗവിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് വെതറി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഒരു സ്പൂൺ മതി, ധാരാളമാണ്. എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കണം അത്രേ ഉള്ളൂ. എന്നിട്ട് ഇത് കൈ വെച്ചിട്ട് ഇതുപോലെ എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലപോലെ എല്ലായിടത്തും ഒന്ന് തൂത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, ഇതുപോലെ ഒരു കോട്ടൻ്റെ ഒരു തുണി എടുക്കുക, എന്നിട്ട് നന്നായിട്ടൊന്ന് അമർത്തി ഒന്ന് തുടച്ച് എടുക്കുക. ഇപ്പം ഇതുകൊണ്ടോ നല്ലതുപോലെ നമുക്കൊന്ന് അമർത്തി തുടച്ചെടുക്കാം. ഒരു തുള്ളി വെള്ളം പോലും നമ്മളിപ്പോൾ ഇതിലേക്ക് ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. ഈ ഒരു കോൺഫ്ലവറിൻ്റെ പൗഡർ ഇട്ട് കൊടുത്തിട്ട് എണ്ണമഴുക്കൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് അമർത്തി തുടയ്ക്കുമ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ക്ലീൻ ആയി കിട്ടും, വെള്ളത്തിൻ്റെ ആവശ്യമേ ഇല്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് വേണം നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രദേശങ്ങളും ഒക്കെ അറിയിക്കാൻ വേണ്ടിയിട്ടേ. ഇതിപ്പം കണ്ടാൽ തന്നെ അറിയാം നല്ല നീറ്റായിട്ടുണ്ട്. ഇനി നമ്മുടെ ലൈറ്റർ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതുപോലെ ലൈറ്റർ എടുക്കുക, എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കോൺഫ്ലവർ ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അമർത്തി തുടയ്ക്കുക. ഇതുപോലെ ഞാനിപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് അമർത്തി തുടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ടോ നമ്മുടെ ആ ഒരു പഴയ ആ ഒരു തിളക്കമല്ലല്ലോ, ഇപ്പം നല്ല അടിപൊളിയായിട്ട് തിളങ്ങുന്നില്ലേ, സൂപ്പർ അല്ലേ എന്ന് നോക്കിക്കേ. അപ്പോൾ ഇനി ഇതുപോലൊന്ന് ചെയ്ത് നോക്കാത്തവരെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കണ്ടോ ആ തിളക്കം നല്ല അടിപൊളിയല്ലേ എന്ന് നോക്കിക്കേ. അപ്പം എല്ലാവരും ഇതുപോലൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസുമായി നമുക്ക് തൊട്ടടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. Thanks for watching.